വിശുദ്ധ പൗലോസ് ലിഖിയ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:16. നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ, അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം. നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ, അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം. ജീവിതത്തിലുടനീളം കർത്താവിൻ്റെ വചനം മുറുകെ പിടിച്ച് ഓടിയ ഒരു വിശുദ്ധൻ്റെ ജീവിതമാണ് നമ്മളിന്ന് കേൾക്കുവാനായിട്ട് പോകുന്നത്. എൻ്റെ മനസ്സിൽ ഒരു മിക്സഡ് ഫീലിംഗ് ആണ് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക്. ഒത്തിരി സന്തോഷമുണ്ട്, കാരണം എൻ്റെ സഭയുടെയും കൂടെ ഫൗണ്ടറായ വിശുദ്ധ ജാവറേച്ചൻ്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കുകയാണ്. അദ്ദേഹം ചെയ്ത മഹത്കാര്യങ്ങളെ നമ്മളൊന്ന് വിലയിരുത്തുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ച് വളരെ വ്യക്തിപരമായിട്ട് ഒരു സങ്കടത്തിൻ്റെ ദിവസമാണിത്. കാരണം ഈ ധ്യാനകേന്ദ്രം തുടങ്ങിയ അന്ന് മുതൽ, ധ്യാനകേന്ദ്രത്തിൻ്റെ ആദ്യത്തെ ദിവസം മുതൽ ഈ ധ്യാനകേന്ദ്രത്തിൽ കുമ്പസാരിപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം എന്നെ വചനം പറയുവാനായിട്ട് അച്ഛനോട് ഏൽപ്പിച്ചപ്പോൾ, ഈ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് വചനം പറയുവാനായിട്ട് എല്ലാ ദിവസവും ആദ്യത്തെ അരമണിക്കൂർ ഒരു വിശുദ്ധനെ പറ്റി പരിചയപ്പെടുത്തുവാനായിട്ട് എനിക്ക് കിട്ടിയ വലിയ കൃപ, ഇന്ന് അടുത്ത ആഴ്ച മുതൽ അത് പറയാൻ ഞാനിവിടെ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. എന്നെ ഞാനാക്കിയ വിശുദ്ധിയുടെ മേഖലയിലേക്ക് ഒരുപടി കൂടി കടക്കുവാനായിട്ട് എന്നെ സഹായിച്ച എൻ്റെ പ്രിയപ്പെട്ട ദാനിയേലച്ചനും വിൽസൺ അച്ഛനും ആദർശ് അച്ഛനും ബ്രദേഴ്സ് എല്ലാവരും ഇവിടെ നിന്നും സ്ഥലം മാറിപ്പോകുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഫീലിംഗും കൂടെ എനിക്കുണ്ട്. ഇത്രയും നാളും ഇവിടെ ആയിരുന്നു, ഒത്തിരിയേറെ കാര്യങ്ങൾ മനസ്സിലാക്കി, കർത്താവിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാനായിട്ടും വിശുദ്ധിയിൽ വളരുവാനായിട്ടും ദൈവം വലിയ കൃപ തന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച 3 October രാത്രി 4 വെളുപ്പിന് ഞാൻ കാലിഫോർണിയയിലെ സാക്രമെൻറ്റോ എന്ന സ്ഥലത്തേക്ക് ഒരു പള്ളിയിൽ അസിസ്റ്റൻറ്റ് വികാരിയായിട്ട് സ്ഥലം മാറ്റം കിട്ടി ഞാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെ ഓർക്കണം, ശക്തമായിട്ട് കർത്താവിൻ്റെ വചനം അവിടെ പറയുവാനായിട്ടും കൂടുതൽ ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുവാനായിട്ടും കർത്താവിൻ്റെ വഴിയിൽ ശരിയായി ചരിക്കുവാൻ വേണ്ടുന്ന കൃപയ്ക്കായിട്ട് നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥന യാചിക്കുന്നു. ഇന്നത്തെ വിശുദ്ധൻ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, വിശുദ്ധ ജാവറേച്ചനാണ്. ചില സ്ഥലങ്ങളെയൊക്കെ കൂടുതൽ മനോഹരമാക്കുവാനായിട്ട്, ചില സഭകളെയൊക്കെ ദീപ്തമാക്കുവാൻ, ചില കാലഘട്ടങ്ങളെയൊക്കെ കൂടുതൽ ശോഭനമാക്കുവാനായിട്ട് യുഗത്തിലൊന്നിൽ ചില യുഗപുരുഷന്മാരെ ദൈവം ഇങ്ങനെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് നമ്മുടെ നാട്ടിലേക്കൊക്കെ വിടും. അങ്ങനെ കേരളത്തിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, മതപരമായ മേഖലകളിൽ സ്ഥായിയായ സംഭാവനകൾ നൽകിയ ഒരു വിശുദ്ധനായ പുണ്യ പുരോഹിതനായിരുന്നു വിശുദ്ധ ജാവറേച്ചൻ. അപ്പോഴത്തേക്ക് കുട്ടിക്ക് ദൈവവിളി ഉണ്ടായത്. ഈ ദൈവവിളി കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് സാമൂഹലിനെ വിളിച്ചതുപോലെ രാത്രി കടന്നിറങ്ങിയപ്പോഴത്തേക്ക് ജോസഫ് അല്ലെങ്കിൽ തോമസ് അല്ലെങ്കിൽ പോൾ എഴുന്നേറ്റ് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരവസ്ഥയാണ് ആളുകൾ ഇപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്ന അങ്ങനെയാണ്. ദൈവവിളി എന്ന് പറയുമ്പോഴത്തേക്ക് രാത്രിയിൽ കടന്നിറങ്ങുമ്പോഴത്തേക്ക് ദൈവം വന്ന് വിളിക്കുന്ന ഒരവസ്ഥയെ പറ്റിയാണ് ദൈവവിളി എന്ന് ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, ചാവറേച്ചന് കിട്ടിയ ദൈവവിളി വളരെ വിചിത്രമായിരുന്നു. അന്നത്തെ പള്ളിപ്പുറം സെമിനാരി ഡയറക്ടറായിരുന്ന പാലക്കൽ തോമാച്ചൻ ഇളമയെ കാണുവാനായിട്ട് അവിടെ എത്തി, പിന്നെ കൈനഗിരിയിലെ കളാശ്ശേരി വീട്ടിലേക്ക് വന്നു. അപ്പോഴത്തേക്ക് വഴി കാണിച്ചു കൊടുക്കുവാനായിട്ട് കൊച്ചു കുര്യാക്കോസാണ് പോയത്. കുര്യാക്കോസും ചേട്ടനും കൂടെ പോയി. അപ്പോൾ കുര്യാക്കോസിൻ്റെ സ്മാർട്ട്നെസ്സൊക്കെ കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് തോന്നി, എന്നാൽ ഇവനെ സെമിനാറിലേക്ക് കൊണ്ടുപോകാം, ഇവനെ അച്ഛനാക്കി കളയാമെന്ന് തോന്നി. ഇതുപോലൊരു സംഭവം എൻ്റെ ഭാഷയിൽപ്പെടുന്ന ഒരു അച്ഛൻ, തിരുവനന്തപുരംകാരനായ ഒരു അച്ഛനാണ്, സോണി എന്ന അച്ഛൻ്റെ പേര്. അച്ഛൻ പട്ടസൺ മേരിച്ച് പഠിക്കുന്ന സമയത്ത് മണ്ണന്തല വീടിൻ്റെ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളുടെ സഭയിൽ തന്നെ ഒരു അച്ഛൻ അവിടെ അച്ഛൻ്റെ സിസ്റ്ററിനെ കാണാനായിട്ട് വന്നു. അപ്പം അച്ഛൻ പഴയ ലാംബി സ്കൂട്ടറിലാണ് വന്നത്. വന്നു കഴിഞ്ഞിട്ട് അച്ഛൻ ആ സ്കൂട്ടർ അവിടെ വെച്ചിട്ട് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയോട് ചോദിച്ചു, നീ സ്കൂട്ടർ നോക്കിക്കോളുവോ? ആ പറഞ്ഞ് നോക്കിക്കോളാമെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ അതെല്ലാം കഴിഞ്ഞ് അവിടെ അച്ഛൻ്റെ പെങ്ങളെ കണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ പയ്യൻ എല്ലാ കാര്യങ്ങളും അവനെ നോക്കി വർത്തമാനം പറഞ്ഞ്, അവനെ ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്കും അവനെ വീട്ടിലേക്ക് ചെന്ന് അവനോട് പറഞ്ഞ് ഇവനെ സെമിനാരിൽ വിട്ടേക്കാമെന്ന് ചോദിച്ചു. അപ്പം അവർ ഒരു ചുരുമുഖനെ ഉണ്ടായിരുന്നുള്ളൂ, സെമിനാരി വിട്ട് അങ്ങനെ ആവും, എങ്കിലും സെമിനാരി വിട്ടേക്കാൻ അവർ സമ്മതിച്ചു. അവൻ സെമിനാരി വന്നു പഠിച്ചു, ഇപ്പോഴും സെമിനാരിയിൽ ഇപ്പം അച്ഛനായിട്ട് റൂമിൽ പഠിക്കുന്നു. ഞാൻ പറഞ്ഞത് ദൈവവിളി എന്ന് പറയുന്നത് എന്താണ്, ഉറങ്ങിക്കിടക്കുമ്പോൾ ദൈവം വിളിക്കുന്ന ഒരു വിളിയല്ല ദൈവവിളി. ആ ദൈവം പലതരത്തിലാണ് ആൾക്കാരെ വിളിക്കുന്നത്. ചാവറച്ചനെ വിളിച്ചത് ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ്. അതായത് ഒരച്ഛന് വഴി കാണിക്കാനായിട്ട് പോയതാണ്, അപ്പോഴച്ഛൻ പറഞ്ഞു ദൈവവിളി ഉണ്ടെന്ന് മനസ്സിലാക്കുകയും സെമിനാരിലേക്ക് എടുക്കുകയും വിളിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് ചാവറച്ചന് ദൈവവിളി കിട്ടിയത്. അപ്പം വീട്ടിലൊന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഈ കുട്ടിയെ നമുക്ക് സെമിനാറിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ തീരെ കൊച്ചുകുട്ടിയാണ്, പ്രകൃതിയിലും ആകൃതിയിലും ഒക്കെ വളരെ ചെറുതാണ്. അപ്പം അപ്പനും അമ്മയ്ക്ക് ഭയങ്കര സങ്കടം, ഈ കുഞ്ഞു കുട്ടിയല്ലേ, ഇവനെ എങ്ങനെയാണ് ഇപ്പോൾ സെമിനാറിലേക്ക് വിടുക, 10 ആയുള്ളൂ, അതുകൊണ്ട് കുറച്ചുകൂടെ പ്രായമായിട്ട് കുറച്ചും കൂടെ മുതിർന്നിട്ട് വിടാമെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ വീട്ടിൽ നിർത്തി. അപ്പം അച്ഛൻ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും,
വീട്ടിൽ നിന്നാൽ ദൈവവിളി പ്രോത്സാഹിക്കപ്പെടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇവനെ കൊണ്ട് ചേന്നങ്കരി പള്ളിയിലെ അച്ഛൻ്റെ അടുത്ത് വിട്, അച്ഛൻ്റെ കൂടെ കുർബാനയ്ക്ക് കൊടുവാനായിട്ടും അച്ഛൻ്റെ കൂടെ അത്യാവശ്യം സെമിനാരി പഠനത്തിൻ്റെ ബാലപാഠങ്ങളൊക്കെ അഭ്യസിക്കുവാനായിട്ടും അങ്ങനെ ഈ കുട്ടിയെ കൊണ്ട് സെമിനാരിയിലേക്ക് അയക്കുന്നതിന് പകരം ചേന്നങ്കരി പള്ളിയിലെ വികാരിയച്ഛൻ്റെ അടുത്ത് കൊണ്ടാക്കി. അങ്ങനെ കുർബാനയ്ക്ക് കൂടാനായിട്ടും മറ്റ് ഭക്ത പരിപാടികളൊക്കെ അദ്ദേഹം പഠിച്ച് അങ്ങനെ 13 വയസ്സുള്ളപ്പോഴാണ് ചാവറയച്ചൻ സെമിനാരിയിൽ, പള്ളിപ്പുറം സെമിനാരിയിൽ ചേർന്നത്. അപ്പോൾ സെമിനാരി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇപ്പോഴുള്ളതുപോലെ വലിയ സിസ്റ്റമോ അങ്ങനെയൊന്നുമല്ല. ഒരു മൽപ്പാനച്ചൻ, മൽപ്പാനച്ചൻ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൊഫസർ ഗുരു, ആ ഗുരുവിൻ്റെ കീഴിൽ ഗുരുകുലത്തിൽ താമസിക്കുന്നത് പോലെ തന്നെ അന്ന് 8 വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അങ്ങനെ ഗുരുകുലത്തിൽ താമസിക്കുന്നത് പോലെ അവരച്ഛൻ്റെ കൂടെ താമസിക്കുന്നു, ജോലികൾ ചെയ്യുന്നു, മിക്കവാറും കാര്യങ്ങൾ പഠിക്കുന്നു. അച്ഛൻ അവരുടെ സ്വഭാവ രൂപീകരണത്തിലും ആത്മീയ രൂപീകരണത്തിലുമൊക്കെ കണ്ടമാനം ശ്രദ്ധ ചെലുത്തുന്നു. അങ്ങനെ ഭംഗിയായിട്ട് പഠിച്ച് അവന് പട്ടം സ്വീകരിക്കാൻ യോഗ്യതയായി എന്നവർ തിരിച്ചറിയുമ്പോൾ പിതാവിന് മുമ്പിലേക്ക് അവരെ സമർപ്പിക്കുന്നു. അങ്ങനെയാണ് അന്നത്തെ കാലഘട്ടത്തെ സെമിനാരി വിദ്യാഭ്യാസം. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നല്ല മിടുക്കനായിട്ട് പല ഭാഷകൾ ചവരച്ചനറിയാൻ വരും. തമിഴ്, ഫ്രഞ്ച്, ഇറ്റാലിയൻ, മലയാളം, സംസ്കൃതം, പല ഭാഷകളിൽ അദ്ദേഹം ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. അങ്ങനെ നല്ല മിടുക്കനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീട്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ചിറ്റപ്പന്മാരും ബന്ധുക്കളും എല്ലാം കൂടെ അദ്ദേഹത്തെ കാണാനെത്തിയത്. വളരെ ദുഃഖാർത്ഥമായൊരു വാർത്ത അറിയിച്ചു. ആ കുറഞ്ഞ നാളുകൾക്ക് മുമ്പ് കൈനഗിരിയിൽ പടർന്നു പിടിച്ച, അല്ലെങ്കിൽ ആലപ്പുഴ ഭാഗത്ത് പടർന്നു പിടിച്ച ഒരു രോഗത്താൽ അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയും അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരനും മരിച്ചുപോയി. കുടുംബത്തിലെ ഏക ആന്തരിയായിരുന്നു മൂത്ത ജ്യേഷ്ഠൻ, അല്ല ഇദ്ദേഹത്തെ കൂടാതെ. അപ്പം കുടുംബം നിലനിർത്തുവാനായിട്ട് ഇനി ഒരു ആണില്ല, അതുകൊണ്ടൊരു കാര്യം ചെയ്യും, വീട്ടിലേക്ക് തിരിച്ചു പൊക്കോളാനായിട്ട് അവർ നിർബന്ധം പിടിച്ചു, വളരെയധികം നിർബന്ധിച്ചു. പക്ഷേ കർത്താവിൻ്റെ വിളി വളരെ ശക്തമായിട്ട് മനസ്സുള്ളതുകൊണ്ട് ചാവറച്ചൻ അതിന് ചെവി കൊടുത്തില്ല. ചാവറച്ചൻ പറഞ്ഞു, ഒരു കാരണവശാലും എനിക്ക് വരാൻ പറ്റത്തില്ല, ഞാൻ കലപ്പയിൽ കൈവച്ചതാണ്, ഇനി തിരിഞ്ഞു നോക്കുന്ന പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് അച്ഛനായിട്ട് തന്നെ തുടരാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. ഒരു വഴി കണ്ടുപിടിച്ചത് അദ്ദേഹം എടത്തുവായിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ പെങ്ങളെ കെട്ടിച്ചിട്ടുണ്ട്, മൂത്ത പെങ്ങളെ. പെങ്ങളെ കെട്ടിച്ച് പെങ്ങളെയും അളിയനെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിളിച്ചുകൊണ്ടുവന്ന് കൈനഗിരിയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ജ്യേഷ്ഠൻ്റെ മകളുടെ കാര്യം അവരെ ഏൽപ്പിച്ചു. അങ്ങനെ കുടുംബത്തിൻ്റെ കാര്യം ഭദ്രമാക്കി തിരിച്ച് സെമിനാരിയിൽ വന്ന് ഭംഗിയായിട്ട് അദ്ദേഹത്തിൻ്റെ വൈദിക പരിശീലനം പൂർത്തിയാക്കി. അങ്ങനെ ഏകദേശം 24 വയസ്സുള്ളപ്പോൾ ചാവറയച്ചൻ വൈദികനായിട്ട് മൗരൂലിസ് തബലീനി മെത്രാപ്പൊലിത്തയിൽ നിന്നും പട്ടമേറ്റ് ആർത്തുങ്കൽ പള്ളിയിൽ വെച്ച് അദ്ദേഹം പട്ടമേറ്റ് 1829 പട്ടമേറ്റ് വൈദികനായി. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിൽ പല സഭകളുണ്ട്, OCD സഭയുണ്ട്, ജെസ്യൂട്ട് സഭയുണ്ട്, അങ്ങനെ പല സഭകളുണ്ട്. പക്ഷേ കേരളത്തിൽ തന്നെ അച്ഛന്മാർക്കായിട്ട് ഒരു സഭ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ബാക്കി എല്ലാ സഭകളും ആദ്യമായിട്ട് കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്ന ഏതദ്ദേശീയ സഭ, ഏതദ്ദേശീയ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഒറിജിനൽ സഭ. ബാക്കി ഒത്തിരിയേറെ സഭകൾ കേരളത്തിന് പുറത്ത്, ഭാരതത്തിന് പുറത്ത് സ്ഥാപിക്കപ്പെട്ടിട്ട് അവിടെ നിന്നും വൈദികർ കേരളത്തിലേക്ക് എത്തിയാണ് കേരളത്തിലെ ജനങ്ങളെ വിശ്വാസത്തിൽ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ അന്നത്തെ ഇടവ വൈദികരായിരുന്ന പാലക്കലച്ചനും പോരൂക്കരയച്ചനും അതുപോലെ തന്നെ കണിയാന്തര യാക്കോബ് സഹോദരനും അവർക്കെല്ലാവർക്കും ഭയങ്കര ഒരു ചിന്തയാണ്, നമ്മുടെ അച്ഛന്മാർക്ക് വേണ്ടിയിട്ട്, പട്ടക്കാർക്ക് വേണ്ടിയിട്ട് ഒരു തപസ് ഭവനം, ഒരു ദർശന വീട്, അവർക്ക് ഒരുമിച്ച് താമസിക്കാനായിട്ട് ഒരു സന്യാസ ഭവനം കേരളത്തിൽ വേണം. അങ്ങനൊരു സന്യാസ ഭവനം അന്ന് കേരളത്തിലില്ല. അപ്പോൾ എന്തു ചെയ്യും അവർ? അതിന് കാരണം ഇതാണ്, ഈ നാട്ടിൽ ജീവിച്ചാൽ, ഈ ആളുകളുടെ ഇടയ്ക്ക് ജീവിച്ചു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ രക്ഷ അസാധ്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട്, അച്ഛനായില്ലേ, ഇതെല്ലാം കളഞ്ഞിട്ട് നമുക്ക് വനത്തിൽ പോയി താമസിച്ചു കളയാം. അവിടെ പോയി താമസിച്ച് പ്രാർത്ഥിച്ച് മരുഭൂമിയിലെ പിതാക്കന്മാരെ പോലെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട് ശ്രമിക്കാം. ഇത് പറഞ്ഞുകൊണ്ട് അവർ മെത്രാപ്പൊലിത്തേക്കാണ് ചെന്ന്. അപ്പം മെത്രാപ്പൊലിത്ത പറഞ്ഞ്, നിങ്ങളെപ്പോലെ പഠിപ്പും വിവരമുള്ള ആൾക്കാരൊക്കെ ഇതെല്ലാം കളഞ്ഞിട്ട് പോയി വനത്തിൽ താമസിച്ചാൽ ഇവിടെയുള്ള ആൾക്കാരുടെ ആത്മാവിൻ്റെ രക്ഷ ആര് നോക്കും? അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളിവിടെ തന്നെ ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു കോവേന്ത കെട്ട്, ഒരു ആശ്രമം സ്ഥാപിച്ച്, അവിടെ നിങ്ങൾ ധ്യാനവും പ്രാർത്ഥനയും പരിശീലനവും നിങ്ങളുടെ ആക്ഷൻ കോണ്ടംപ്ലേഷൻ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇവിടെ താമസിക്കാൻ പറഞ്ഞുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതിനായിട്ട് അനുവാദം കൊടുക്കുകയും അതിനായിട്ട് ആദ്യമായിട്ട് ഒരു സംഭാവനയായിട്ട് 200 രൂപ കൊടുത്ത് അവരെ അവിടെ താമസിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ആ ജോലി ആരംഭിച്ചു. ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അപ്പോൾ ഈ സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് അവർ നോക്കിയത് വെള്ളത്തിലൂടെയും വരണം, അതായത് വഞ്ചിയിലൂടെയും വരണം, അതുപോലെ തന്നെ യാത്ര ചെയ്ത് കരയിലൂടെയും വരണം. അതൊരു കുന്നിൻ പ്രദേശമായിരിക്കണം, നല്ല കാറ്റും വെളിച്ചം ഉണ്ടായിരിക്കണം, ശാന്തമായിരിക്കണം. ഇങ്ങനെ ഒത്തിരിയേറെ നോംസ് വെച്ചിട്ടാണ് അവർ സ്ഥലങ്ങൾ അന്വേഷിക്കുന്നത്. അവസാനം ഇങ്ങനെ സ്ഥലം അന്വേഷിച്ച് അവർ കണ്ടുപിടിച്ചു കോട്ടയത്തിനടുത്ത് മാന്നാനം എന്ന കുന്ന് അവർ കണ്ടുപിടിച്ചു. അവരവിടെ കണ്ടുപിടിച്ചു മെത്രാപ്പൊലിത്തയുടെ അനുവാദത്തോടുകൂടി അവിടെ ഒരു തപസ് ഭവനം ആരംഭിക്കുവാനായിട്ട് അവരാരംഭിച്ചു.
അങ്ങനെ അവരുടെ ജോലി പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് ആ മെത്രാപ്പോലത്ത് അവിടെ നിന്നും സ്ഥലം മാറിപ്പോയി. പകരം പുതിയതായിട്ട് മറ്റൊരു മെത്രാൻ വന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില അച്ഛന്മാർക്കൊന്നും ഇതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർ അദ്ദേഹത്തെ പണവിനിയോഗത്തെപ്പറ്റിയും അല്ലെങ്കിൽ ആശ്രമത്തിൻ്റെ നിർമ്മിതിയെപ്പറ്റിയും ഒക്കെ വളരെ മോശമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ ആശ്രമ നിർമ്മിതി പകുതിക്ക് വെച്ച് തടഞ്ഞു. ഇവരെല്ലാവരും സ്ഥലം മാറ്റി, പല സ്ഥലത്തേക്ക്, ചാവറച്ചനെ പള്ളിപ്പുറത്തേക്ക് വിട്ടു. പക്ഷേ എന്തൊക്കെ സംഭവിച്ചിട്ടും അധികാരത്തെ എതിർക്കാനോ അധികാരികളോട് മറുതലിക്കാനോ വഴക്കുണ്ടാക്കാനോ ഒന്നും പോകാതെ മെത്രാപ്പോലിത്തയുടെ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് അദ്ദേഹം പള്ളിപ്പുറത്തേക്ക് പോവുകയും കുറച്ച് നാളത്തേക്ക് പണി പെൻഡിങ്ങിൽ വന്നു. എങ്കിലും ഒരു വർഷത്തിന് ശേഷം തിരിച്ചു വന്ന് വീണ്ടും അവിടെ ആശ്രമത്തിൻ്റെ നിർമ്മിതി പൂർത്തിയാക്കി. ആശ്രമമാണ് മാന്നാനം കോവേന്ത, സെൻറ്റ് ജോസഫ് മാന്നാനം, യൗസുപിതാവിൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന സെൻറ്റ് ജോസഫ് ആശ്രമം മാന്നാനത്ത് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, അതിനുശേഷം അന്ന് 1831 ചാവറച്ചനോടൊപ്പം മെയ് മാസം 11-ാം തീയതി ചാവറച്ചനോടൊപ്പം 11 പേര് വ്രതം ചെയ്ത് സന്യാസ സഭയിലേക്ക് അവർ സന്യാസം ആരംഭിച്ചു. അങ്ങനെയാണ് കേരളത്തിലെ ആദ്യത്തെ ഏകദേശീയ സന്യാസഭയായ CMI സഭ. അതിന് അമരോത്ഭവ കന്യാമറിയത്തിൻ്റെ ദാസസംഘം എന്നാണ് പേരിട്ടത്. OCD സഭയുടെ 3-ാം സഭയായിട്ട് സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് 1958 അതിന് CMI സഭ എന്ന പേര് വന്നത്. ഇന്ന് ഭാരതത്തിൽ 2000-ത്തോളം വൈദികർ ഭാരതത്തിനകത്തും പുറത്തുമായിട്ട് 15 പ്രവിശ്യകളിലായിട്ട് ജോലി ചെയ്യുന്നു. ഇന്ന് ഭാരതത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏറിയ പങ്കിൻ്റെയും ചുക്കാൻ പിടിക്കുന്ന CMI സഭയാണ്. ചാവറച്ചൻ്റെ ഒരു ഇൻസ്പിറേഷൻ, ചാവറച്ചൻ്റെ ഒരു പ്രചോദനമാണ് അതിന് കാരണമായിട്ട് വന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും വലിയ, ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും വലിയ ഏകദേശീയ സന്യാസഭയായ CMI സഭ ചാവറച്ചൻ്റെ സൃഷ്ടിയാണ്. ചാവറച്ചനും പാലക്കലച്ചനും പൊരുക്കരച്ചനും കണയന്ത്ര യാക്കോബ് സഹോദരനും ലേപ്പോൾദ് ബക്കാറ എന്ന് പറഞ്ഞ മിഷണറിയും എല്ലാവരും കൂടെ ചേർന്നു കൊണ്ടുള്ള ഒരു സംരംഭം. എനിക്ക് അഭിമാനമുണ്ട്, കാരണം ഞാനും ആ സഭയിൽ ഒരംഗമാണ് എന്ന് പറയുന്നതിൽ എനിക്കധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെയാണ് ചാവറച്ചൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രവർത്തനമാണ് സംസ്കൃത സ്കൂള്. അപ്പോൾ സ്കൂൾ തുടങ്ങുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ പോലെ CBSEയോ ICSEയോ സ്കൂൾ തുടങ്ങുന്നത് പോലെ അല്ല അന്നത്തെ കാലഘട്ടം. 1846 അതായത് അവർണനായ ഒരു വ്യക്തി ഒരു സംസ്കൃത പാഠം കേട്ടാൽ, സംസ്കൃത ശ്ലോകം അല്ലെങ്കിൽ സംസ്കൃതത്തിൻ്റെ ഒരു ഭാഗം കേട്ടാൽ അവൻ്റെ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കണം എന്ന് കരുതിയിരുന്ന ആ കാലഘട്ടത്തിലാണ് ചാവറച്ചൻ സംസ്കൃത സ്കൂൾ സ്ഥാപിക്കാനായിട്ട് ആരംഭിക്കുന്നത്. ഒത്തിരിയേറെ എതിർപ്പുകളുണ്ടായി, ഒത്തിരിയേറെ എതിർപ്പുകൾ. ആൾക്കാരൊക്കെ മുഖം ചൂടിച്ച്, ഇവരെന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ സവർണരുടെ ഭാഷയായ സംസ്കൃതം തന്നെ പഠിപ്പിക്കുവാനായിട്ട്, വേദഭാഷയായ സംസ്കൃതം തന്നെ പഠിപ്പിക്കുവാനായിട്ട് ചാവറച്ചൻ തീരുമാനിച്ചു. അങ്ങനെ 1846 മാന്നാനത്ത് ഒരു സംസ്കൃത സ്കൂള് അദ്ദേഹം സ്ഥാപിച്ചു. എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം, എല്ലാവർക്കും വരാനായിട്ട് അനുവാദമുണ്ടായിരുന്നു. പിന്നീട് 1861 പിന്നീട് വളരെ കാലം കഴിഞ്ഞിട്ട്, ഏകദേശം 15 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം വരാപ്പുഴ സഭയിലെ വരാപ്പുഴ രൂപതയുടെ വികാരി ജനറലായിട്ട് ഉയർത്തപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഇന്നുവരെ ആരും കേൾക്കാത്ത വളരെ വിചിത്രമായ പ്രത്യേകതയുള്ള വലിയൊരു കൽപ്പന. ആ കൽപ്പനയിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഇതാണ്, എല്ലാ പള്ളിയുടെയും കൂടെ പള്ളിക്കൂടം തുടങ്ങിയിരിക്കണം. പള്ളിക്കൂടം തുടങ്ങിയില്ലെങ്കിൽ പള്ളി അടച്ചു പൂട്ടിക്കൊള്ളുക. പള്ളിക്കൂടം തുടങ്ങിയില്ലെങ്കിൽ പള്ളി അടച്ചു പൂട്ടിക്കൊള്ളുക. സ്കൂള് തുടങ്ങാത്ത, പള്ളിക്കൂടം തുടങ്ങാത്ത ഇടവകയിൽ ഇനി മുതൽ കുർബാനയോ കൂദാശയോ ഉണ്ടായിരിക്കത്തില്ല. അതുപോലെ തന്നെ ഈ പള്ളിക്കൂടത്തിലേക്ക് എല്ലാ ജാതി മതസ്ഥർക്കും സൗജന്യമായിട്ട് പ്രവേശനം നൽകണം. അപ്പോൾ ചില ആൾക്കാരൊക്കെ പറഞ്ഞു ആ ഇടവകയിൽ പൈസയില്ല, കാശില്ല, തുടങ്ങാനുള്ള ആസ്തിയില്ല. അന്നേരം അദ്ദേഹം പറഞ്ഞു അവിടെ കാശില്ലെങ്കിൽ അവിടെയുള്ള പൊന്നും കുരിശോ വെള്ളിക്കുരിശോ എന്താണോ ഉള്ളത് അതെടുത്ത് വിറ്റിട്ട് അവിടെ സ്കൂൾ തുടങ്ങിയേ സാധിക്കത്തുള്ളൂ. സ്കൂൾ തുടങ്ങണം എന്നുള്ള നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം ഈ സമൂഹത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവിടെ 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 പിന്നെ സ്വാഗതമായിരുന്നു, അവരെ അവരെ സ്വീകരിച്ചിരുന്നു. ഈ സമൂഹത്തിൽ സ്ഥായിയായിട്ടൊരു മാറ്റം ഉണ്ടാക്കണമെങ്കിൽ അത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് വ്യക്തമായ കാഴ്ചപ്പാട് ചാവറച്ചനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചാവറച്ചൻ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് സമഗ്രമായിട്ട് മാറ്റം ഉണ്ടാക്കുവാനായിട്ട്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ചാവറച്ചൻ അതിനായിട്ട് ശ്രമിച്ചത്. അതുപോലെ തന്നെയാണ് മുദ്രാലയ പരിഷതം, അച്ചടി. അന്ന് കേരളത്തിൽ നാരായം കൊണ്ട് താളിയോലയിൽ എഴുതുന്ന സിസ്റ്റമായിരുന്നു. 1800-കളുടെ കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് കേരളത്തിൽ 2 പ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് തിരുവനന്തപുരത്തുള്ള ഗവൺമെൻറ് പ്രസ്സും 2 കോട്ടയത്തുള്ള CMS പ്രസ്സും. അപ്പം കേരളത്തിന് പുറത്ത് ഗോവയിലും ബോംബെയിലും ഒക്കെ പ്രസ്സുണ്ടായിരുന്നു, പക്ഷേ കേരളത്തിൽ 2 പ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആൾക്കാരുടെ ഭക്തി വർദ്ധിക്കുവാനായിട്ട് പുസ്തകങ്ങൾ ഉണ്ടാകുവാനായിട്ടും വിദ്യാഭ്യാസത്തിനാവശ്യമായ പുസ്തകങ്ങൾ ഉണ്ടാക്കുവാനായിട്ടും ചാവറച്ചൻ ഒരു പ്രസ്സിൻ്റെ അനിവാര്യതയെപ്പറ്റി മനസ്സിലാക്കി ഒരു പ്രസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പക്ഷേ എങ്ങനെ ഉണ്ടാക്കും?
അതിനായിട്ട് അദ്ദേഹം കോട്ടയത്തെ CMS പ്രസ് കാണാൻ ചെന്നു. അദ്ദേഹത്തെ അതിൻ്റെ പരിസരത്ത് പോലും കയറ്റിയില്ല. പിന്നെ അവിടെ നിന്നും അദ്ദേഹം ഒരു വള്ളത്തിൽ കയറി തിരുവനന്തപുരത്ത് വന്ന് ഇവിടുത്തെ ഗവൺമെൻറ് പ്രസ് കണ്ട് അതിനുശേഷം വാഴപ്പിണ്ടിയിൽ അതിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കി ആ വാഴപ്പിണ്ടി മാതൃകയുമായിട്ട് തിരിച്ച് മാന്നാനത്ത് പോയി അവിടെ നിന്ന് ഒരു മരയാശാരിയെ വിളിച്ച് ഒരു മരപ്രസ് ഉണ്ടാക്കി അതിനുശേഷം ഒരു പണ്ഡിത്താറ്ററിനെ വിളിച്ച് അതിനുള്ള അക്ഷരങ്ങളെല്ലാം വാർത്തെടുത്ത് അങ്ങനെയാണ്. ഒത്തിരിയേറെ പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു, ഒത്തിരിയേറെ അതിന് ലൈസൻസ് കിട്ടണമായിരുന്നു, അതെല്ലാം മറികടന്ന് അദ്ദേഹം ഒരു പ്രസ് അവിടെ ഉണ്ടാക്കി. ആ പ്രസ്സിൽ നിന്ന് ഒത്തിരിയേറെ പുസ്തകങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. കേരളത്തിലെ ആദ്യത്തെ ന്യൂസ് പേപ്പറായ നസ്രാണി ദീപിക അവിടെ നിന്നുമാണ് ആരംഭിക്കുന്നത്. ഇന്നും ആ മരപ്രസൻ്റെ മാതൃക മാന്നാനത്ത് പോയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1846 അതാണ് ഇതുണ്ടാക്കിയത്. അപ്പം ഞാൻ പറഞ്ഞത് ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ മുദ്രാലയത്തിന് വേണ്ടിയും അല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടിയും മുദ്രാലയത്തിന് വേണ്ടിയുമൊക്കെ വളരെയധികം കഷ്ടങ്ങൾ സഹിച്ച് ഈ നാട്ടിലെ ആൾക്കാരെ പ്രബുദ്ധരാക്കുവാനായിട്ട് ചാവറേച്ചൻ ഒത്തിരിയേറെ ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് അന്ന് സഭയ്ക്കെതിരെ ഉണ്ടായിരുന്ന ശീഷ്മകൾ, റോക്കോ ശീഷ്മ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് റോക്കോ ശീഷ്മ. ഈ ശീഷ്മ എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്തുള്ള ടീച്ചിങ്സിനെതിരെ അല്ലെങ്കിൽ മാർപ്പാപ്പ പഠിപ്പിക്കുന്ന പ്രബോധങ്ങൾക്കെതിരെയുള്ള പ്രബോധങ്ങളെയാണ് നമ്മൾ ശീഷ്മകളെന്ന് പറയുന്നത്. അങ്ങനെ 1861 ബാഗ്ദാദിൽ നിന്നും ഒരു മെത്രാപ്പോലിത്ത തോമസ് റോക്കോസ് എന്ന് പറഞ്ഞ മെത്രാപ്പോലിത്ത കേരളത്തിലെത്തി. ചാവറേച്ചനെ അപ്പോഴവിടുത്തെ വികാരി ജനറലായിട്ട് നിയമിച്ചു. അതിനുമുമ്പ് ഇതിനെതിരെ പോരാടാനുമായിട്ട് അദ്ദേഹം ചാവറേച്ചൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ പറയുന്ന തോമസ് റോക്കോസ് എന്ന് പറഞ്ഞ മെത്രാപ്പോലിത്ത മാർപ്പാപ്പയുടെ അനുവാദത്തോട് വന്നൊരു മെത്രാപ്പോലിത്തയല്ല. അപ്പോഴതിനെതിരെ സീറോ മലബാർ സഭയിലെ ഒത്തിരിയേറെ പള്ളികൾ ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലായി, ഒത്തിരിയേറെ പേർ അദ്ദേഹത്തെ പിന്താങ്ങി. അപ്പോൾ ഇതിനെതിരെ ചാവറേച്ചൻ ശക്തമായിട്ട് പടപുരുതി. അന്നത്തെ കോട്ടയം പേഷ്കാരുടെ അനുവാദത്തോടുകൂടി ഈ റോക്കോസ് പള്ളികൾ കയറുന്നത് വിലക്കി. കൊച്ചി ദിവാനോടും അദ്ദേഹം പറഞ്ഞ് പള്ളികൾ കയറുന്നത് വിലക്കി. അതിനുശേഷം വളരെ ശക്തമായിട്ട് റോക്കോസിനെതിരെ അദ്ദേഹം ശക്തമായിട്ട് പോരാടി. അവസാനം മാർപ്പാപ്പ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു, അന്നത്തെ പാത്രിയാർക്സ് ബാബ തിരിച്ചു വിളിച്ചു. തിരിച്ചു വിളിക്കുമ്പോഴത്തേക്ക് പോകുവാനായിട്ട് അദ്ദേഹത്തിനുള്ള യാത്രാ സൗകര്യവും പണവും ഒക്കെ കൊടുത്തുകൊണ്ട് ചാവറേച്ചൻ അദ്ദേഹത്തെ യാത്രയാക്കുന്നുണ്ട്. ശത്രുസ്നേഹം, അങ്ങനൊരു വളരെ ശത്രുസ്നേഹത്തിന് നല്ലൊരു മാതൃകയാണ് ഈ പറഞ്ഞ ചാവറേച്ചൻ. അടുക്കളയിൽ മാത്രം കഴിഞ്ഞാൽ പോരാ സ്ത്രീകൾ, മറിച്ച് അവർ സഭയുടെ മുൻനിരയിലേക്ക് വരണമെന്നും സഭയ്ക്ക് വേണ്ടി അവർ നിൽക്കണമെന്നും മനസ്സിലാക്കിയ ചാവറേച്ചൻ 4 സ്ത്രീകളെ വെച്ചുകൊണ്ടാണ് 1867 കൂനമ്മാവിൽ ഒരു മഠം ആരംഭിക്കുന്നത്. പെൺകുട്ടികൾക്കായിട്ട് അവിടെ ഒരു ബോർഡിംഗ് ആരംഭിച്ചു. അവരെ കൊന്ത കെട്ടാനായിട്ടും തയ്യലും പാചകവും ഒക്കെ പഠിപ്പിച്ചു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അവർക്ക് നൽകി. അങ്ങനെ സ്ത്രീകളെയും സമൂഹത്തിൻ്റെ മുൻധാരയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ചാവറേച്ചൻ ശക്തമായിട്ട് നിലപാടുകളെടുത്തു. അങ്ങനെയാണ് ചാവറേച്ചൻ ഒരു കന്യാകമഠം ആരംഭിക്കുന്നത്. ആ കന്യാകമഠം കർമ്മലീത്ത കന്യാകമഠം ആരംഭിക്കുകയും 1890 അത് രണ്ടായിട്ട് തിരിഞ്ഞ CMC CTC എന്ന പേരിൽ രണ്ട് കന്യാവിഭാഗങ്ങളായി തീരുകയും ചെയ്തു. ഇന്ന് കേരളത്തിൽ 20+ പ്രൊവിൻസിലായിട്ട് 6 റീജിയനിലായിട്ട് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളവും ഭാരതത്തിന് പുറത്തും സിസ്റ്റേഴ്സ് ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഉപവിശാലകൾ മരിക്കാറായ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, നമുക്ക് വേണമെങ്കിൽ അതിനെ ഓൾഡ് ഏജ് ഹോമെന്നോ ഓർഫണേജ് എന്നോ ഒക്കെ പറയാം, അവർക്ക് വേണ്ടിയിട്ട് 1869 കൈനഗിരിയിൽ ഉപവിശാലകൾ സ്ഥാപിച്ചു. വൃദ്ധരും അഗതികളും രോഗികളും ദരിദ്രരും ആലംബഹീനരുമായ ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചു. അപ്പം അതുപോലെ തന്നെ ആൾക്കാരെ നല്ല മരണത്തിന് ഒരുക്കുന്ന ഒരേ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. ഉപവിശാലകൾ സ്കൂളുകളുമൊക്കെ സ്വയം പര്യാപ്തമാക്കാനായിട്ട് കുറേ വിഭവ സമാഹരണ പരിപാടികൾ അദ്ദേഹം നടപ്പിലാക്കി. വിഭവ സമാഹരണ പരിപാടികൾ എന്ന് പറയുമ്പോഴത്തേക്ക് പിടിയരി, അതായത് വീട്ടിൽ അമ്മമാർ അരിയിടാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഒരു പിടി അരി മാറ്റിവെക്കും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും. അങ്ങനെ ഒരാഴ്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ അറിയാതെ കുറച്ച് കൂടുതൽ അരി വരും. അത് അവർ പള്ളിയിലേക്കും അല്ലെങ്കിൽ പള്ളിക്കൂടത്തിലേക്കും അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ ഉപവിശാലകളിലേക്കും എത്തിക്കും. അതുപോലെ തന്നെ കെട്ടുതെങ്ങ്, കുറേ തെങ്ങുകളുള്ള ആൾക്കാർ അതിൽ ചില തെങ്ങുകൾ മാർക്ക് ചെയ്ത് കെട്ടി അടയാളപ്പെടുത്തി മാറ്റി വെക്കും, അതിലെ കായ്ഫലം പള്ളിക്ക്. അതുപോലെ 105 അവരുടെ വിഭവത്തിൽ 100% അവരെടുക്കുമ്പോഴത്തേക്ക് അതിൽ 5%, നമ്മുടെ ദശാംശം എന്നൊക്കെ പറയുന്നത് പോലെ 105 അതിലൊരു ഭാഗം പള്ളിക്കായിട്ട് മാറ്റിവെക്കുന്ന വിഭവ സമാഹരണ പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ച് നടപ്പിലാക്കി. അപ്പം അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എൻ്റെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്തൊരു സാധനമാണ് ഈ മിച്ചമുള്ള തിരിച്ചു കൊടുക്കുക. അതായത് ഇപ്പോൾ ഒരു പള്ളി പണിയാനായിട്ട് അല്ലെങ്കിൽ സ്കൂൾ പണിയാനായിട്ട് അദ്ദേഹം ആളുകളിൽ നിന്നും കളക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പം 1000 രൂപ മതി, 1200 രൂപ കിട്ടിയെങ്കിൽ ബാക്കി 200 രൂപ ആരാണോ തന്നത് അവർക്ക് അവരവരുടെ കയ്യിലേക്ക് അങ്ങ് ഫിക്സ്ഡ് ഇട്ടേക്കാമെന്ന്. പക്ഷേ അങ്ങനെയല്ല ചാവറേച്ചൻ ചെയ്തത്, കാരണം ആളുകളിലുള്ള ക്രെഡിബിലിറ്റി അത് വളരെയധികം വർദ്ധിപ്പിച്ചു. കിട്ടിയ പൈസ അതിൽ കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് കയ്യിൽ സൂക്ഷിക്കാതെ തന്ന ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു
വ്യത്യസ്തമായ ഒരു രീതിയും ചാവറച്ചനുണ്ടായിരുന്നു. ചാവറച്ചൻ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനെ നമുക്ക് എല്ലാവർക്കും പരിചയം കാണത്തില്ല. ഒത്തിരിയേറെ കാര്യങ്ങൾ, മരണവീട്ടിൽ പാടാനുള്ള പാന, അനസ്താസിയയുടെ രക്തസാക്ഷിത്വം, ധ്യാന സല്ലാപം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 19 നൂറ്റാണ്ടിലെ ചരിത്രത്തെ അങ്ങേയറ്റം വ്യക്തമായി കാണിക്കുന്ന നാളാഗമങ്ങൾ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ്. ക്രിസ്തുമസ് മുതൽ 10 ദിവസം നടത്താനുള്ള ഇടയ നാടകങ്ങൾ എക്ലോക്സ് എന്ന് പറയും. അത് അദ്ദേഹം കേരള മലയാള സാഹിത്യ സംഭാവനയ്ക്ക് നൽകുന്ന, സാഹിത്യ മേഖലയ്ക്ക് നൽകിയ വലിയൊരു സംഭാവനയാണ്. ചാവറച്ചൻ്റെ ആത്മീയമായ മിസ്റ്റിക് അനുഭവങ്ങളുടെ എല്ലാം റൂട്ട് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അമ്മയാണ്. പലപ്പോഴും കുട്ടിയായിരിക്കുമ്പോഴത്തേക്ക് രാത്രിയിൽ ഉറക്കം ഞെട്ടി ഉണരുമ്പോഴത്തേക്ക് ഈ ചാവറച്ചൻ എന്ന കുട്ടി കാണുന്നത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിരുന്ന അമ്മയാണ് പലപ്പോഴും കാണുന്നത്. പലപ്പോഴും അദ്ദേഹം കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ധ്യാന സല്ലാപത്തിൽ അത് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഉറക്കമുണരുമ്പോഴൊക്കെ കാണുന്നത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അമ്മയാണ്. അപ്പോൾ എന്തു ചെയ്യും, ഈ കുട്ടിയായിരുന്ന ചാവറച്ചനെയും കൂടെ ഈ അമ്മയെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ആത്മീയ അനുഭവങ്ങളുടെയും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് കിടക്കുന്ന അനുഭവം ഈ അമ്മയുടെ പ്രാർത്ഥനാ ചൈതന്യമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. അപ്പോൾ പ്രിയമുള്ള മാതാപിതാക്കളെ, ഒരു കുട്ടിയെ വളർത്തുമ്പോഴത്തേക്ക്, അതിലേക്ക് ഞാൻ വരുന്നുണ്ട് വളരെ പ്രധാനമായിട്ടും, ഒരു കുട്ടിയെ വളർത്തുമ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യം നമ്മൾ കൊടുക്കുന്ന നല്ല മാതൃകകളാണ്. പരിശുദ്ധ കുർബാനയോട്, ഇപ്പം ഞാൻ പറഞ്ഞത് ചാവറച്ചൻ ചെയ്ത ചില സാമൂഹിക, മതപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ചില നേട്ടങ്ങൾ മാത്രമാണ്. പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് ചാവറച്ചൻ നലം തികഞ്ഞൊരു വിശുദ്ധനായിരുന്നു, ഒരു ഭക്തനായിരുന്നു. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മണിക്കൂറുകൾ ചാവറച്ചൻ ഇരിക്കുമായിരുന്നു. എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ നിന്നും ആരംഭിച്ച് ദൈവത്തിൽ അവസാനിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു. ഇദ്ദേഹം ഇത്രയൊക്കെ ചെയ്യാനോടുള്ള എനർജി, ശക്തി അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ഈ ഭക്തി, പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ കേരളത്തിൽ 40 മണി ആരാധന നടപ്പിലാക്കി. തിരുകുടുംബത്തിൻ്റെ തികഞ്ഞ ഭക്തനായിരുന്നു, തിരുകുടുംബത്തിൻ്റെ ഭക്തനായിരുന്നു ചാവറച്ചൻ. പരിശുദ്ധ അമ്മയും യോശപിതാവിനെയും സ്വന്തം അമ്മ അപ്പ എന്ന് വിളിക്കാനുള്ള ഒരു ഫ്രീഡം അദ്ദേഹത്തിനുണ്ടായിരുന്നു. തിരുസഭയോട്, മാർപ്പാപ്പയോട് അദ്ദേഹം തികഞ്ഞ ഭക്തനായിരുന്നു, വിശ്വസ്തനായിരുന്നു. സഭയ്ക്കുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് കേട്ടാൽ അദ്ദേഹം വളരെയധികം സങ്കടപ്പെട്ടിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു, പ്രാർത്ഥിക്കുവാനായിട്ട് അദ്ദേഹം പ്രേരിപ്പിച്ചിരുന്നു. ആരാധനാക്രമത്തിലും ശക്തമായ സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ആരാധനാക്രമത്തിലെ ഏകീകരിച്ച് അദ്ദേഹം ക്രോഡീകരിച്ചു. കത്തോലിക്ക സഭയിൽ ആദ്യമായിട്ട് ആരാധനാക്രമത്തെ ക്രോഡീകരിച്ച് തുക്കാസ്, അതായത് ഒരു വൈദികൻ സങ്കീർത്തിൽ പ്രവേശിക്കുന്നത് മുതൽ തിരിച്ച് സങ്കീർത്തിൽ വരുന്നതുവരെ, എല്ലാം കഴിഞ്ഞിട്ട് വരുന്നവരെയുള്ള ക്രമങ്ങളെ ഒരുമിച്ച് തുക്കാസ എന്ന പേരിൽ അദ്ദേഹം ഒരു പുസ്തകം ഉണ്ടാക്കിയിട്ടുണ്ട്. കാനന നമസ്കാരം, മരിച്ചവരുടെ ക്രമങ്ങൾ, തിരുനാളുകൾ ഉൾപ്പെടുത്തി ആരാധനാക്രമങ്ങൾ ഉണ്ടാക്കി. വൈദികർക്കായിട്ട് വാർഷിക ധ്യാനങ്ങൾ നടത്തി. പള്ളികളിൽ ധ്യാനപ്രസംഗങ്ങൾ ആരംഭിച്ചു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വലിയ നേട്ടങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതാണ്. ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നിട്ടും, നലം തികഞ്ഞ ഒരു ഭരണപാഠമുള്ള വ്യക്തിയായിരുന്നിട്ട് പോലും ഒരിക്കലും അധികാരികളോട് തർക്കിക്കാനോ കലഹിക്കാനോ ഒന്നും അദ്ദേഹം പോയിട്ടില്ല. അദ്ദേഹം മാന്നാനം ആശ്രമം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പിതാവിൻ്റെ കൽപ്പന വന്നത് അത് നിർത്തി പള്ളിപ്പുറത്തെ വികാരിയായിട്ട് സ്ഥാനം ഏറ്റെടുക്കുവാനായിട്ട്. ഒന്നും ചിന്തിക്കാത്ത അദ്ദേഹം ആ പണി നിർത്തി തിരിച്ചുപോയി. എപ്പോഴും രാഷ്ട്രീയ നേതാക്കളോടും അതുമല്ലെങ്കിൽ തൻ്റെ മുകളിലോ സുപ്പീരിയേഴ്സിനോടും ഏറ്റവും കൂടുതൽ ഭക്തിയോടും ഏറ്റവും കൂടുതൽ വിധേയത്വത്തോടും അനുസരണത്തോടും കൂടി നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ചാവറച്ചൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ചാവറച്ചനെ പറ്റി പറയാനായിട്ടാണ്. ഞാൻ ഓർത്ത് എൻ്റെ സഭാപിതാവല്ല എളുപ്പമല്ലേ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എത്രമാത്രം ആഴപ്പെട്ടതാണെന്ന്, അത് ഒരു മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ പറഞ്ഞാൽ തീരുന്നതല്ല. അത്രമാത്രം ആഴത്തിൽ കേരള സഭയ്ക്കും സുറിയാനി സഭയ്ക്കും കത്തോലിക്ക സഭയ്ക്കുമൊക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അത്രയ്ക്കും ആഴത്തുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ ഒരു വിശുദ്ധനായിട്ടാണ് ജീവിച്ചിരുന്നപ്പോൾ കൂടെയുള്ളവർ കരുതിയിരുന്നത്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മുടി വെട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന മുട്ടത്തുപാടത്ത് വർക്കശമാശൻ അദ്ദേഹം അറിയാതെ ബാർബറിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മുടി മേടിച്ച് സൂക്ഷിച്ചു. കാരണം അദ്ദേഹം വിശുദ്ധനാവുന്ന ഉറപ്പാണ്. പിന്നീട് ആ മുടിയിലകളാണ് അൽഫോൺസ്വാമിക്ക് കൊടുത്തത്. 1935 മുതൽ 37 വരെ 3 പ്രാവശ്യം അൽഫോൺസ്വാമിക്ക് ചാവറച്ചൻ പ്രത്യക്ഷപ്പെടുകയും ചാവറച്ചൻ്റെ മധ്യസ്ഥത അൽഫോൺസാമ്മ രോഗസൗഖ്യം നേടുകയും ചെയ്തു. പിന്നീട് ഈ മുടി തിരിച്ച് മാതാനത്തേക്ക് ഏൽപ്പിക്കുകയുണ്ടായി. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഭക്തി, പക്ഷെ നമ്മളെല്ലാവരും കേൾക്കുന്ന കാണുന്ന കാര്യത്തിൽ ചാവറച്ചൻ്റെ ഭക്തിയുടെ നിലപാടുകൾ, ചാവറച്ചൻ എത്രമാത്രം ദൈവത്തോട് കടപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം മാത്രം പലപ്പോഴും ആളുകൾ പറയാതെ പോകുന്നു അല്ലെങ്കിൽ കേൾക്കാതെ പോകുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായിരുന്നു. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളിൽ ഒന്ന്, ചാവറച്ചൻ സ്കൂൾ സ്ഥാപിച്ചു, ചാവറച്ചൻ പ്രിൻറ്റിംഗ് പ്രസ് സ്ഥാപിച്ചു, ചാവറച്ചൻ ഉപശാല സ്ഥാപിച്ചു, മഠം സ്ഥാപിച്ചു എന്നൊക്കെ പറഞ്ഞങ്ങ് നിർത്തുകയാണ്.
അതിനൊക്കെ അത്രയോ അപ്പുറത്തേക്കായിട്ട് ഒരു വൈദികൻ എന്ന നിലയ്ക്ക് ഒരു വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ള കാര്യം അധികം ഒന്നും കേരള സഭയുടെ മക്കൾ അറിയാതെ പോയ ഒരു ദുര്യോഗമായിട്ടാണ് ഞാൻ കരുതുന്നത്. നല്ല തികഞ്ഞ ഭക്തൻ, എല്ലായ്പ്പോഴും പ്രാർത്ഥന. അദ്ദേഹത്തിൻ്റെ ജീവിതകാല അവസാന കാലഘട്ടത്തിലുണ്ടായിരുന്ന രോഗങ്ങളെയും സഹനങ്ങളെയും ഒക്കെ ആരോടും പറയാതെ, വാതപ്പനി ഉണ്ടായിരുന്നു, അവസാനത്തെ കുറേ നാൾ അദ്ദേഹം അന്ധനായിരുന്നു, കണ്ണു കാണാൻ വയ്യായിരുന്നു, എപ്പോഴും അദ്ദേഹത്ത് പലപ്പോഴും പഴുത്ത് പൊട്ടുന്ന അവസ്ഥകളുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സഹനങ്ങളൊന്നും ആരോടും പറയാതെ കർത്താവിൻ്റെ ബലിയോട് ചേർത്ത് വെച്ചുകൊണ്ട് കേരള സഭയ്ക്കായിട്ട്, ഭാരത സഭയ്ക്കായിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ 1871 ജനുവരി മാസം 2-ാം തീയതി ആയപ്പോഴത്തേക്ക് ചാവറേശൻ കിടന്നിട്ട് കടപ്പിലായിട്ട് 3 മാസമായി. 3 മാസമായിട്ട് അദ്ദേഹത്തിന് പുറത്തു പോകാൻ വയ്യാതെ കടപ്പിലായിരുന്നു. അപ്പം മരണത്തിന് മുമ്പ് അദ്ദേഹത്തിന് ഒടുക്കത്തൊപ്പിശം അന്ത്യോദ്ദേശം കൊടുക്കുവാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്ത്യോദ്ദേശം കൊടുക്കുവാനായിട്ട് പറഞ്ഞ ലേപ്പോൾ ദ ബൊക്കാറ എന്ന് പറഞ്ഞ വലിയ മിഷണറിയോടാണ് അദ്ദേഹമാണ് ചാവറേച്ചനോട് ചേർന്ന് കർമ്മലീത്ത മഠം സ്ഥാപിച്ചത്. കർമ്മലീത്ത മഠത്തിൻ്റെ സ്ഥാപനത്തിൽ ലേപ്പോൾ ദ ബൊക്കാറയുടെ സ്ഥാനം അന്യൂനമാണ്. അത്രക്ക് വളരെ കൃത്യമായിട്ട് നല്ല സൗഹൃദമുണ്ടായിരുന്ന ചാവറേച്ചനും ലേപ്പോൾ ദ ബൊക്കാറയും അദ്ദേഹത്തോട് വലിയ മൂപ്പച്ചനോടാണ് പറഞ്ഞത് ഇത് കൊടുക്കുവാനായിട്ടും ഒപ്രശമം കൊടുക്കാനായിട്ടും. പക്ഷേ വലിയ പ്രിയോരച്ചൻ ഒപ്രശമം കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. സങ്കടമായിട്ട് അദ്ദേഹം മാറി നിന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ഏതായാലും നിങ്ങൾ എന്തിനു ദുഃഖിക്കുന്നു, ഏതായാലും നമ്മളെല്ലാവരും മരിക്കും, എല്ലാവരും ജനിച്ചൊരാൾ മരിച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ എനിക്കൊരു ഭാഗ്യമുണ്ടായത് കഴിഞ്ഞ കുറേ കാലമായിട്ട് എനിക്ക് മരണത്തിനായിട്ട്, നല്ല മരണത്തിനായിട്ട് ഒരുങ്ങുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം. മരണത്തെ വളരെ ലൈറ്റായിട്ട്, മരണത്തെ ദൈവത്തിലേക്കുള്ള വിളിയായിട്ട് അദ്ദേഹം കണ്ടു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ നിന്നും ചെറുപ്പത്തിൽ എനിക്ക് പരിചയപ്പെടുത്തി കിട്ടിയ തിരുക്കുടുംബത്തിൻ്റെ പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസഫ് പിതാവിനെയും ഉണ്ണീശുവിനും ഒക്കെ എൻ്റെ ചങ്കോട് ചേർത്ത്, എൻ്റെ നെഞ്ചിൽ ചേർത്ത് വെക്കുവാനായിട്ട് എനിക്ക് ഭാഗ്യം കിട്ടി. അത് ഇതുവരെയായിട്ടും അവരോട് നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല, അവരിപ്പോഴും എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അതിലുപരിയായിട്ട് എനിക്ക് മാമോദീസായിൽ കിട്ടിയ ദൈവവര പ്രസാദം ഇതുവരെ നഷ്ടപ്പെടുത്തുവാനായിട്ട് എനിക്ക് ഇടയാക്കിയിട്ടില്ല. മാമോദീസായിൽ കിട്ടിയ ദൈവവര പ്രസാദം ഇതുവരെ നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാനായിട്ട് ദൈവം എനിക്ക് വലിയ കൃപ തന്നു. ആ വലിയ കൃപയോർത്ത് ഞാൻ അഭിമാനിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെ നമുക്ക് ആർക്കും പറയാൻ സാധിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. അതിനുള്ള ശേഷം അന്ത്യോദ്ദേശം സ്വീകരിച്ച് ജനുവരി 3-ാം തീയതി 1871 ജനുവരി 3-ാം തീയതി രാവിലെ 5:30 അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഈ ലോകത്തിൽ നിന്നും പറന്നുപോയി. 65 വയസ്സും 10 മാസവും 25 ദിവസവും ഉള്ളപ്പോഴും അദ്ദേഹം ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടം കൂനമാവ് സെൻറ്റ് ഫിലോമിനാസ് ദേവാലയത്തിൻ്റെ ആശ്രമത്തിൻ്റെ മധുബായിക്ക് അടുത്തായിട്ട് ഭൗതികം ശരീരം അടക്കം ചെയ്തു. പിന്നീട് 1936 അദ്ദേഹത്തിൻ്റെ കന്നേശേഷൻ്റെ പരിപാടികളൊക്കെ ആരംഭിക്കുന്നത്. 1986 അദ്ദേഹത്തെ ധന്യനായിട്ട് നാമകരണം ചെയ്തു. അപ്പോൾ ഒരാളെ വാഴ്ത്തപ്പെട്ടവനായിട്ടോ വിശുദ്ധനായിട്ടൊക്കെ പ്രഖ്യാപിക്കുമ്പോഴത്തേക്ക് വെറുതെ പ്രഖ്യാപിക്കുന്നതല്ല, നമുക്കറിയാം അതിന് ഒത്തിരിയേറെ പ്രൊസീജിയേഴ്സ് പ്രോസസ്സുണ്ട്. അങ്ങനെ ചാവറ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം പരിശോധിച്ചിട്ടാണ്, അത്ഭുതം പരിശോധിച്ചിട്ടാണ് അദ്ദേഹത്തെ ഓരോ പടികളിലേക്കും കയറ്റുന്നത്. അങ്ങനെ 1985 ഒരു പെണ്ണാവർമ്മയിൽ ജോസഫ് എന്ന് പറഞ്ഞിരുന്ന കുട്ടിയുടെ തിരിഞ്ഞിരുന്ന കാൽപാദങ്ങൾ ഡോക്ടർമാരുടെ മെഡിക്കേഷൻ ഇല്ലാതെ ചാവറച്ചൻ്റെ മധ്യസ്ഥത്താൽ സുഖപ്പെട്ടു തിരിഞ്ഞു എന്നുള്ള അത്ഭുതകരമായ വസ്തുത സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തെ പിന്നീട് 1986 ഫെബ്രുവരി 8-ാം തീയതി കോട്ടയത്ത് വെച്ച് അൽഫോൺസ് സാമയും ചാവറച്ചനെയും വാഴ്ത്തപ്പെട്ടവർ എന്ന് ജോൺ ബോൾ പിതാവ് നാമകരണം ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് ഒരത്ഭുതം കൂടി വേണം ചാവറച്ചൻ വിശുദ്ധനാകാനായിട്ട്. അങ്ങനെ ചാവറച്ചൻ വിശുദ്ധനാകാനായിട്ട് എടുത്ത അത്ഭുതം പാലാ കത്തീഡ്രൽ ഇടവകയിലുള്ള ജോസ് മേരി ദമ്പതികളുടെ മകളായ മരിയയുടെ കോങ്കണ്ണ് മെഡിക്കേഷൻ കൂടാതെ തന്നെ സുഖപ്പെടുത്തി. ഇറ്റലിയിലുള്ള ഡോക്ടേഴ്സിൻ്റെ സംഘം അത് അത്ഭുതമാണെന്ന് എല്ലാവരും ഐക്യ കണ്ടേന അത് അംഗീകരിച്ചു. അങ്ങനെയാണ് പിന്നീട് നവംബർ 2014 നവംബർ 23-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ ചാവറേച്ചനെ വിശുദ്ധരുടെ പട്ടികയിലേക്ക് ചേർത്തത്. 20-ാം നൂറ്റാണ്ട് പഴക്കമുള്ള ഭാരത കത്തോലിക്ക സഭയിലെ ആദ്യ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ചാവറേച്ചൻ ഉയർന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു സോഷ്യൽ വർക്ക് എന്ന നിലയിൽ മാത്രമല്ല, മറിച്ച് നല്ല തികഞ്ഞൊരു ഭക്തനായിരുന്നു, ഒരു പുണ്യശ്രേഷ്ഠനായിരുന്നു, ആത്മാവിൻ്റെ കയ്യൊപ്പുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയായിട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു വർക്കായിട്ട് ഞാൻ കാണുന്നത് ഈ ചാവരുൾ എന്ന് പറഞ്ഞ ചെറിയ പുസ്തകമാണ്. ഈ പുസ്തകം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയിക്കരുത്തില്ല, ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചാവരുൾ എന്ന് പറയുന്ന ഈ ചെറിയ പുസ്തകം വളരെ ചെറിയ പുസ്തകമാണ്, ഏതാനും പേജുകൾ മാത്രമേ അതിനുള്ളൂ. പക്ഷേ ഒരു കുടുംബത്തെ രൂപീകരിക്കാനായിട്ട്, ഒരു കുടുംബമാണ് മാറ്റത്തിൻ്റെ എല്ലാം കാരണം എന്ന് പറയുവാനായിട്ടും, വീട് നന്നായാലും നാട് നന്നാവും എന്നുള്ള ചിന്തയാണ് കുടുംബത്തിലൂടെ അദ്ദേഹം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അല്ലെ, ഏതാനും ചില കാര്യങ്ങൾ മാത്രം വായിച്ചുകൊണ്ട് ഞാൻ ഈ ചാവറേച്ചൻ്റെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നിങ്ങനെയാണ്, നല്ല കുടുംബം സ്വർഗരാജ്യത്തിന്
സ്വർഗരാജ്യത്തിന് സദൃശ്യമാണ്. നല്ലൊരു കുടുംബം എന്ന് പറഞ്ഞത് സ്വർഗരാജ്യത്തിന് സദൃശ്യമാണ്. ഇതിനകത്ത് വായിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ പ്രത്യേകിച്ചൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ഇല്ലാത്ത കാര്യങ്ങളാണ്, അതിൽ തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററിയാണ്. ഒന്ന് രണ്ട് കാര്യം ഇങ്ങനെയാണ്. സർക്കാർ വഴക്കുകൾ കുടുംബങ്ങളെ നശിപ്പിക്കുന്നു. എത്ര ന്യായമുള്ള സംഗതികളെക്കുറിച്ചായിരുന്നാലും സർക്കാരിൽ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് അവസാനം പറയുവാൻ ഇടയാകുകയും ചെയ്യും. സർക്കാരിൽ പോയതിനെക്കുറിച്ച് ഒരിക്കലും ഒരുത്തനും സന്തോഷമോ ഉപകാരമോ ഉണ്ടായിട്ടില്ല. അതായത് കോടതിയിൽ വഴക്കിന് പോകരുതെന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രത്യേകമുള്ള ആവശ്യങ്ങൾക്കല്ലാതെ പണം വായ്പ വാങ്ങരുത്. മുമ്പിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നാൽ കഴിയുന്നതും വേഗം തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. പണം കടം മേടിക്കരുത്. നമ്മൾ പലപ്പോഴും കടക്കാരാകുന്നത് ഇങ്ങനെ ആവശ്യമില്ലാതെ പൈസ കടം മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും പണം കടം മേടിക്കരുത്. മേടിച്ചാൽ അപ്പം തന്നെ തിരിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ താഴ്മ മനോഭാവത്തെപ്പറ്റി, സമ്പത്തുള്ള ഭാവവും അവസ്ഥയും കാട്ടേണ്ട. ഉള്ള ഭാവം മുഴുവൻ കാട്ടുന്നവൻ അവസ്ഥയിൽ കുറഞ്ഞവനാകുന്നു. ദ്രവ്യത്തിൻ്റെ ഭാവം കാണിക്കുന്നവൻ വേഗത്തിൽ ഭിക്ഷത്തിന് നടക്കും. അതായത് ഉള്ളതെന്നും വലുതായിട്ടൊന്നും കാണിക്കേണ്ട. അതുപോലെ തന്നെ സമ്പന്നനാണെന്ന് മറ്റുള്ളവരുടെ കാര്യത്തിൽ പറയുകയും വേണ്ട. അതുപോലെ മറ്റൊരു കാര്യം, അന്യരുടെ വീടുകളിൽ സഞ്ചരിക്കുകയും മറ്റുള്ളവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുകയും ചെയ്യേണ്ട. നമുക്ക് ആവശ്യമില്ല. വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കിടന്ന് നുണയും കൊതിയൊക്കെ പറഞ്ഞ് നടക്കുന്നതിനോട് ചാവറാജന് നല്ല എതിർപ്പായിരുന്നു. അന്യർക്ക് ഉപദേശം ചെയ്യാത്ത, ഉപകാരം ചെയ്യാത്ത ദിവസം നിൻ്റെ ആയുസ്സിൻ്റെ ദിവസങ്ങളിൽ കണക്കിൽപ്പെടുന്നതല്ല. മറ്റുള്ളവർക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും ഉപകാരം ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് നിൻ്റെ ദിവസത്തിൻ്റെ കണക്കൂട്ടലുകളിൽ, നിൻ്റെ ദിവസത്തിൻ്റെ വലിയ ലിസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ അത് ഉണ്ടാവത്തില്ലെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കട്ട വസ്തു ഒരു നാഴിക നേരത്തേക്കെങ്കിലും നിൻ്റെ വീട്ടിൽ സൂക്ഷിക്കുവാൻ സമ്മതിക്കേണ്ട. കട്ട വസ്തു ഇരിക്കുന്ന വീട് കത്തിപ്പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും മോഷണ വസ്തു നീ പങ്കിടരുത്, മോഷണ വസ്തു എടുത്തുകൊണ്ട് വരരുത്. അതിരിക്കുന്ന സ്ഥലം പോലും കത്തിപ്പോകും. വേലക്കാർക്ക് ന്യായമുള്ള കൂലി കൊടുക്കാതിരിക്കുകയും താമസിപ്പിക്കുകയും ചെയ്യരുത്. എന്നാൽ ഇത് ദൈവത്തിൻ്റെ പക്കൽ നിലവിളിക്കപ്പെടുന്ന ഭാവമാകുന്നു. ഒരുക്കൻ നിൻ്റെ വീട്ടിൽ നിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവന് ശമ്പളം കൊടുക്കണം. താമസിപ്പിക്കരുത്, അല്ലെങ്കിൽ അത് ദൈവത്തിന് മുമ്പിൽ നീ കണക്ക് കൊടുക്കേണ്ടി വരും. മക്കളുടെ വളർത്തലിനെ പറ്റി വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ, ഇതിപ്പോൾ പറഞ്ഞതല്ല കേട്ടോ, 100-150 വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ ഉടുപ്പ് കൂടാതെ വീട്ടിനകത്ത് കൂടി നടത്തരുത്. അവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് വെച്ച് ക്രമമില്ലാത്ത വചനങ്ങളും ദൂഷണങ്ങളും അവരുടെ മുമ്പാകെ പറയരുത്. കൊച്ചു പിള്ളേരെ ഉടുപ്പില്ലാതെ നടത്തിക്കരുതെന്ന്, അതുപോലെ തന്നെ അവരുടെ മുമ്പിൽ വെച്ച് ആവശ്യമില്ലാത്തതൊന്നും പറയരുത്. അവർ കൊച്ചു കുഞ്ഞുങ്ങളൊന്നുമല്ല, അവരുടെ മനസ്സിലത് ആഴത്തിൽ പതിയും. കർണവന്മാർ അറിഞ്ഞിരിക്കേണ്ടവ, അച്ഛനമ്മമാരുടെ മുറിയിൽ മക്കളെ കിടത്തരുത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഒരു മുറിയിൽ കിടക്കുന്നത് അനുവദിക്കരുത്. സ്വഭാവത്തിൽ അവർക്ക് അറിവില്ലാത്തത് പിശാച് അവരെ പഠിപ്പിക്കുന്നു. തിരിച്ചറിവ് ഉണ്ടായാൽ ഉടൻ പൈതങ്ങളെ പള്ളിക്കൂടത്തിൽ അയക്കണം. ഇതും പോരാ, അവർ പഠിക്കുന്നുണ്ടോ എന്നും അവരെങ്ങനെയുള്ള കൂട്ടുകൂടി നടക്കുന്നു എന്നും അന്വേഷിക്കണം. ഞായറാഴ്ച തോറും അവർ പഠിച്ചതിന് പരിശോധിക്കണം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് കുട്ടികളെ സ്കൂളിൽ വിടണം. അതുമാത്രം പോരാ, അവർ പഠിക്കുന്നുണ്ടോ എന്ന് എല്ലാ ആഴ്ചയും ചെക്ക് ചെയ്യണം. അവരാരാണ് അവരുടെ കൂട്ടെന്നും നിങ്ങൾ അന്വേഷിക്കണം. അവസാനമായിട്ടൊരു കാര്യമോട് പറയുകയാണ്, കുട്ടികളെ സമ്പത്തക്കാരുടെ വീടുകളിൽ താമസിപ്പിക്കരുത്. എന്തെന്നാൽ പലപ്പോഴും അവർ മാലാഖമാരായി പോവുകയും പിശാചുകളായി പിന്തിരിയുകയും ചെയ്യുന്നു. ഈ പറഞ്ഞ നിങ്ങൾ വീട്ടുകാരുടെ ബന്ധുക്കളുടെ വീടുകളൊന്നും വിടണമെന്നേ, കുഞ്ഞുങ്ങളെ ആവശ്യമില്ലാത്തടത്തൊന്നും വിടേണ്ട കാര്യമില്ല. നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. പോയാൽ നിങ്ങളുടെ കൂടെ പോകുന്നു, നിങ്ങൾ കാണുന്നു, തിരിച്ചു വരുന്നു. അല്ലാതെ ആവശ്യമില്ലാത്തടത്ത് വിട്ട് അവരാവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വരാനായിട്ട് ഇടയാക്കും. ഉണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ചാവറേച്ചൻ എന്ന വ്യക്തിയുടെ വലിയ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ജ്ഞാനം മനസ്സിലാക്കുവാനായിട്ട് വലിയ പുസ്തകങ്ങളോ നാളകമോ ധ്യാനസല്ലാപമോ അല്ലെങ്കിൽ അനസ്താശയുടെ രക്തസാക്ഷിത്വമോ എക്ലോക്സോ ഒന്നും വായിക്കേണ്ട. ഈ പുസ്തകം മാത്രം വായിച്ചാൽ മതി. ഇതിനകത്തുണ്ട് ചാവറേച്ചൻ്റെ ജീവിത മൂല്യങ്ങളും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും, കുടുംബത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവവും, സഭയെപ്പറ്റിയും കുട്ടികളെപ്പറ്റിയും അവരുടെ ഭാവിയെപ്പറ്റിയും എല്ലാത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഈ കൊച്ചു പുസ്തകത്തിൽ വളരെ ഭംഗിയായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ചാവറേച്ചനോട് പ്രാർത്ഥിക്കാം. കേരള സഭയിലെ വലിയ വിശുദ്ധൻ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരുവാനായിട്ടും അദ്ദേഹത്തിൻ്റെ കൃപയിലൂടെ, അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത്തിലൂടെ നിരവധിയായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവരേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ചാവറേച്ചൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതുപോലെ തന്നെ നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൽ പങ്കുകാരാകാം. ചാവറേച്ചൻ്റെ അനുഗ്രഹവും കൃപയും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.